You <laughs> ായ് കൂട്ടുകാരെ സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകം ഒന്നാം ഭാഗത്തിലെ അധ്യായമായ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിലെ റഷ്യൻ വിപ്ലവം എന്ന പാഠഭാഗത്തിലൂടെയാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി വിപ്ലവം വരെയുള്ള ഭാഗങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം എന്തെല്ലാമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് എന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ കർഷകരും തൊഴിലാളികളും കഠിനമായി ദ്രോഹിക്കപ്പെട്ടിരുന്നു എന്ന് നാം കണ്ടു റഷ്യ ഭരിച്ചിരുന്ന സർ ചക്രവർത്തിമാർ ഏകാധിപതികളും തൂർത്ഥന്മാരുമായിരുന്നു എന്ന് നാം കാണുകയുണ്ടായി തൊഴിലാളി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയുടെ രൂപീകരണം നാം കണ്ടു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ജപ്പാൻ റഷ്യ യുദ്ധത്തിൽ റഷ്യയ്ക്കുണ്ടായ പരാജയക്കു പരാജയത്തെക്കുറിച്ച് നാം പഠിച്ചു ഇതിലൂടെയാണ് നാം ഫെബ്രുവരി വിപ്ലവത്തിലേക്ക് എത്തിച്ചേർന്നത് റഷ്യൻ വിപ്ലവത്തിൻ്റെ ഭാഗമായി നിക്കോളാസ് രണ്ടാമൻ ചക്രവർത്തിയെ പുറത്താക്കി മെൻഷബിക് നേതാവായ അലക്സാണ്ടർ കറൻസ്കിയുടെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ച സംഭവമാണ് ഫെബ്രുവരി വിപ്ലവം ഇതുവരെയാണ് നാം ചർച്ച ചെയ്തത് തുടർന്നുള്ള ഭാഗത്തിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷം റഷ്യ ശാന്തമായോ ഇല്ല മറ്റൊരു വിപ്ലവമായിരുന്നു റഷ്യയെ കാത്തിരുന്നത് ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷം മറ്റൊരു വിപ്ലവം കൂടി റഷ്യയിൽ നടക്കാൻ ഇടയായ സാഹചര്യം എന്തായിരുന്നു നമുക്ക് പരിശോധിക്കാം സർ ചക്രവർത്തിമാരുടെ സ്വച്ഛാധിപത്യ ഭരണം അവസാനിച്ചു എന്നുള്ളതാണ് ഫെബ്രുവരി വിപ്ലവത്തിൻ്റെ പ്രധാന നേട്ടം എന്നാൽ റഷ്യയെ ഫെബ്രുവരി വിപ്ലവത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾക്കൊന്നും തന്നെ വിപ്ലവത്തിന് ശേഷവും യാതൊരു വിധമായ മാറ്റവും ഉണ്ടായില്ല ഇതാണ് ജനങ്ങളെ മറ്റൊരു വിപ്ലവത്തിന് പ്രേരിപ്പിച്ചത് അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന താൽക്കാലിക ഗവൺമെൻറ് അവിടെയുണ്ട് അതേ സമയത്തും ഒന്നാം ലോകയുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു താൽക്കാലിക ഗവൺമെൻറ് യുദ്ധത്തെ അനുകൂലിച്ചു എന്നാൽ അവിടുത്തെ സാധാരണ ജനങ്ങളാകട്ടെ യുദ്ധത്തിനെതിരായിരുന്നു ലെനിനും ബോൾഷിപിക്കുകളും യുദ്ധത്തിന് എതിരായിരുന്നു ഭരണാധികാരികളോടുള്ള ജനങ്ങളുടെ എതിർപ്പിൻ്റെ ബുദ്ധികേന്ദ്രം ലെനിൻ ആണ് എന്ന് വിലയിരുത്തിയ താൽക്കാലിക ഭരണകൂടം അദ്ദേഹത്തിനെതിരെയുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു അറസ്റ്റ് ചെയ്യുമെന്ന ഘട്ടം വന്നപ്പോൾ അദ്ദേഹം സ്വിറ്റ്സർലൻഡിലേക്ക് ഒളിവിൽ പോകുകയും ചെയ്തു താൽക്കാലിക ഗവൺമെൻറ്റിനോടുള്ള എതിർപ്പ് രൂക്ഷമായി തുടരുന്നതിനിടയിൽ ലെനിൻ റഷ്യയിൽ തിരിച്ചെത്തി അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു മാത്രമല്ല ബോൾഷവിക്കുകളുടെയും സോവിയറ്റുകളുടെയും പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചു ചില ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചതായി കാണാം എന്തെല്ലാമായിരുന്നു ആ ആവശ്യങ്ങൾ പടഭാഗത്തിൻ്റെ സഹായത്താൽ നമുക്ക് പരിശോധിക്കാം ഒന്നാമത്തെ ആവശ്യം എന്താണെന്ന് നോക്കൂ ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ആവശ്യം ഒന്നാം ലോക യുദ്ധത്തിൽ റഷ്യ പങ്കെടുത്തു എന്ന് നമ്മൾ കണ്ടു റഷ്യ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു നാം കണ്ടു സൈനികമായും സാമ്പത്തികമായും റഷ്യയെ തകർക്കുന്നതിന് ഇത് കാരണമായി എന്ന് നാം കണ്ടു അക്കാരണത്താലാണ് ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുക എന്നുള്ളൊരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചത് രണ്ടാമത്തെ ആവശ്യം പരിശോധിക്കൂ പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുക എന്നുള്ളതായിരുന്നു ഏതാനും ചില വ്യക്തികളുടെ കൈകളിലായിരുന്നു ഭൂമി കേന്ദ്രീകരിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഫാക്ടറികൾ ജനങ്ങളുടെ പൊതു സ്വത്താക്കി മാറ്റുക എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ ആവശ്യം മുതലാളിമാരുടെ നേതൃത്വത്തിലായിരുന്നു ഫാക്ടറികൾ മുഴുവൻ ഇത് ജനങ്ങളുടെ പൊതുസ്വത്താക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ആ ആവശ്യം എന്ന് നമുക്ക് കാണാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബറിൽ ബോൾ ഷബിക്കുകൾ ഗവൺമെന്റിനെതിരായ സായുധ കലാപം ആരംഭിച്ചു ഒറ്റ രാത്രി കൊണ്ട് പ്രധാനപ്പെട്ട എല്ലാ സർക്കാരുകളും ബോൾ കൈക്കലാക്കി സർക്കാരിൻ്റെ നില പരിങ്ങലിലാണെന്ന് കണ്ട കെറൻസ്കി ആകട്ടെ റഷ്യ വിടുകയും ചെയ്തു റഷ്യ പൂർണ്ണമായും ബോൾഷവിക്കുകളുടെ നിയന്ത്രണത്തിലായി മാറി ബോൾഷവിക്കുകൾക്ക് അധികാരം ലഭിച്ച ഈ സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് പേരിലാണ് പാഠഭാഗത്ത് നിന്നും കണ്ടെത്തി നിങ്ങൾക്ക് പറയാമോ ശരിയാണ് ഒക്ടോബർ വിപ്ലവം ഒക്ടോബർ വിപ്ലവം നടന്നത് ഒക്ടോബറിലാണോ ഒക്ടോബർ വിപ്ലവം നടന്നത് ഒക്ടോബറിലല്ല ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബറിലാണ് പഴയ റഷ്യൻ കലണ്ടർ പ്രകാരം അത് ഒക്ടോബർ മാസം ആയിരുന്നു എന്ന് കാണാം ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം ആരായിരുന്നു അധികാരത്തിൽ വന്നത് ശരിയാണ് ലെനിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇനി നമുക്ക് റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ പരിശോധിക്കാം പാഠഭാഗത്ത് നൽകിയിരിക്കുന്ന റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ ഒരു പദസൂര്യൻ തയ്യാറാക്കി അവതരിപ്പിച്ചാലോ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്തൊക്കെയായിരിക്കണം അതിൽ ഉൾപ്പെടുത്തേണ്ടത് ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വലിയ പുരോഗതി കൈവരിച്ചു റഷ്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒരു പുതിയ ഭരണഘടന അവിടെ നിലവിൽ വന്നു സോവിയറ്റുകൾ കൂടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് രൂപീകരിക്കുകയും ചെയ്തു മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപിക്കുകയും ചെയ്തു ചൂഷണമുക്തമായ ഒരു ലോകത്തെ സൃഷ്ടിക്കാനായി റഷ്യൻ ജനത നടത്തിയ പോരാട്ടങ്ങളെയും ത്യാഗങ്ങളെയും നമുക്കും അംഗീകരിക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്തത് സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണത്തെക്കുറിച്ച് ചർച്ച ചെയ്തു കർഷകരും തൊഴിലാളികളും നേരിട്ട ദുരിതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി സാഹിത്യകാരന്മാരുടെയും മാർക്സിസ്റ്റ് ആശയങ്ങളുടെയും സ്വാധീനത്തെക്കുറിച്ച് പഠിച്ചു അലക്സാണ്ടർ കരൻസ്കി ലെനിൻ തുടങ്ങിയ നേതാക്കന്മാരുടെ സ്വാധീനം മനസ്സിലാക്കി ഫെബ്രുവരി വിപ്ലവം ഒക്ടോബർ വിപ്ലവം ഇതിലൂടെ നാം വിപ്ലവത്തിൻ്റെ ഫലങ്ങളും ചർച്ച ചെയ്തു ഇപ്പോൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം റഷ്യൻ വിപ്ലവം എന്നീ പാഠഭാഗങ്ങൾ നാം ചർച്ച ചെയ്തു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വിപ്ലവം ലോകത്തെ ഇപ്പോൾ പിടിച്ചുകുലുക്കിക്കൊണ്ടിരിക്കുന്ന കോവിഡ് എന്ന മഹാമാരി ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടു എന്ന് പറയപ്പെടുന്ന രാജ്യത്ത് നടന്ന വിപ്ലവത്തിലേക്കാണ് ഏതാണ് ആ രാജ്യം എന്ന് നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമില്ല ചൈനയാണ് വൈറസിനെ പേടിച്ച് ആരും ചൈനയുടെ വിപ്ലവം പഠിക്കാതെ തിരിക്കരുത് ചൂഷണമുക്തമായ ഒരു ലോകത്തെ സൃഷ്ടിക്കാനായി ജനതകൾ നടത്തിയ പോരാട്ടങ്ങളുടെ കഥയാണ് വിപ്ലവങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ചൈനയുടെ ഭൂപടം ശ്രദ്ധിക്കുക പണ്ട് പണ്ട് ചൈനയിൽ വിട്ടുകിഴവൻ എന്നറിയപ്പെടുന്ന ഒരു വൃദ്ധനുണ്ടായിരുന്നു അയാളുടെ വീടിന് മുൻ മുന്നിൽ രണ്ട് മലകളുണ്ടായിരുന്നു ആ മലകൾ വഴിമുടക്കിയായിരുന്നു നിന്നിരുന്നത് ഒരു ദിവസം വൃദ്ധനും മക്കളും മല കിളയ്ക്കാൻ തുടങ്ങി ഇത് കണ്ട ജ്ഞാനി എന്നറിയപ്പെടുന്ന ഒരു വൃദ്ധൻ വിട്ടുകിഴവനെ പരിഹസിച്ചു ഈ കൂറ്റൻ മല കിളച്ചുമാറ്റാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ അയാൾ ചോദിച്ചു വിട്ടിക്കിഴവൻ പറഞ്ഞു ഞാൻ മരിച്ചാലും എൻ്റെ വരും തലമുറ ഈ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും കുഴിക്കും തോറും പർവ്വതങ്ങൾക്ക് ചെറുതാകാനല്ലേ പറ്റൂ ഇത് കണ്ട ദൈവം മാലാഖമാരെ ഭൂമിയിലേക്കയച്ച് പർവ്വതങ്ങൾ എടുത്തു മാറ്റി ഇത് ഞാൻ പറഞ്ഞ കഥയല്ല മാവോ സേത്തുങ് പറഞ്ഞ കഥയാണ് കഥയ്ക്ക് ശേഷം മാവോ സേതുങ് പറഞ്ഞു ചൈനീസ് ജനതയ്ക്ക് മുന്നിലുള്ള വഴിമുടക്കുകൾ രണ്ട് മലകളാണ് വിദേശാധിപത്യവും രാജവാഴ്ചയും അവയെ കുഴിച്ചു മൂടണമെന്ന് നാം നിശ്ചയിച്ചു കഴിഞ്ഞു അതിന് നാം നിർത്താതെ പണിയെടുക്കണം നമ്മുടെ ദൈവം ചൈനീസ് ജനതയാണ് അവർ ഒന്നടങ്കം ഈ ശ്രമത്തിൽ ചേർന്നാൽ ഈ പർവ്വതങ്ങളെ മാറ്റാം മാവോ പറഞ്ഞു ഏതായിരുന്നു ചൈനയുടെ വഴിമുടക്കിയ ആ രണ്ട് പർവ്വതങ്ങൾ വിദേശാധിപത്യവും രാജവാഴ്ചയും വിദേശാധിപത്യവും രാജവാഴ്ചയും ചൈനീസ് വിപ്ലവത്തിന് കാരണമായതെങ്ങനെ ആരായിരുന്നു മാവോ സേതു നമുക്ക് അന്വേഷിക്കാം ചൈനീസ് വിപ്ലവം എന്ന പാഠഭാഗത്തിലൂടെ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ ചൈന ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തിൻ്റെ കോളനി ആയിരുന്നില്ല ശക്തമായ ഒരു ഭരണകൂടം ചൈനയിലുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ചൈന ദുർബലമാകാൻ തുടങ്ങിയപ്പോൾ പാശ്ചാത്യ ശക്തികൾ ചൈനയെ പല വിധത്തിലും ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കും എതിരായ വിപ്ലവങ്ങൾക്ക് ഇരുപതാം നൂറ്റാണ്ടിൽ ചൈന സാക്ഷ്യം വഹിച്ചു ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നടപ്പിലാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായി രണ്ട് നയങ്ങൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ നടപ്പിലാക്കി ഏതായിരുന്നു ആ നയങ്ങൾ കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഒപ്പി എം ട്രേഡും ഓപ്പൺ ഡോർ പോളിസിയും ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട് തേയില മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു ഇവയുടെ കയറ്റുമതിയിലൂടെയാണ് ചൈന ലാഭം നേടിയത് വൻ ലാഭമായിരുന്നു ചൈനയ്ക്ക് ഈ കയറ്റുമതിയിലൂടെ ലഭിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാം എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതി ഉണ്ടായിരുന്നു ഇല്ല ഒരു ഉൽപ്പന്നം പോലും ചൈനയിൽ ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യം ഇല്ലായിരുന്നു ഇങ്ങനെ ഇറക്കുമതി ഇല്ലാത്തതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് ഇത് വളരെ നഷ്ടമായി തോന്നുകയും ചെയ്തു ചൈനയിൽ ഇറക്കുമതി ഇല്ലാതിരുന്നതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് നഷ്ടം സംഭവിച്ചു ചൈനയിൽ നിലനിന്നിരുന്ന ശക്തമായ ഭരണകൂടം യൂറോപ്യൻ വ്യാപാരികൾക്ക് കാൻഡൺ എന്ന് പറയുന്ന തുറമുഖം മാത്രമായിരുന്നു കച്ചവടത്തിന് തുറന്നുകൊടുത്തിരുന്നത് ഇത് പരിഹരിക്കുന്നതിനായി ഇംഗ്ലീഷ് വ്യാപാരികൾ എന്താണ് ചെയ്തത് കണ്ടെത്തി പറയൂ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്തു എന്തായിരുന്നു ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് പറയാമോ ഇതിൻ്റെ ഉപയോഗം ചൈനയുടെ വ്യാപാരത്തെയും ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു ഇതോടെ മാനസികമായി ചൈനക്കാർ അടിമത്തത്തിലായി എന്ന് കാണാം കറുപ്പ് കച്ചവടത്തെ ചൈനീസ് സർക്കാർ എതിർത്തു കറുപ്പുമായി വന്ന കപ്പൽ നാങ്കിങ് തുറമുഖത്ത് വെച്ച് അവർ പിടിച്ചെടുത്തു കപ്പൽ വിട്ടുകിട്ടുവാനും കറുപ്പ് കച്ചവടം നിർബാധം തുടരുവാനുമായി ഇംഗ്ലണ്ട് ചൈനയോട് യുദ്ധം ചെയ്തു ഈ യുദ്ധത്തിൽ ചൈന പരാജയപ്പെട്ടു ഈ യുദ്ധത്തിൻ്റെ പേരാണ് കറുപ്പ് യുദ്ധം അഥവാ ഒപ്പിയം വാർ ഒപ്പിയം ഒപ്പിയംവാറിനെ തുടർന്ന് ചൈനയെ യൂറോപ്യൻ ശക്തികൾ വീതിച്ചെടുത്തു കറുപ്പ് വ്യാപാരത്തിൻ്റെ എന്തായിരുന്നു ചൈനീസ് ജനത സാമ്പത്തികമായും മാനസികമായും തകർന്നു ചൈനയുടെ ദൗർബല്യം മുതലെടുത്ത് സാമ്രാജ്യത്വ ശക്തികൾ ചൈനയെ ചൂഷണം ചെയ്യാനും ആരംഭിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴത്തേക്കും ബ്രിട്ടൻ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാരാനുകൂല്യങ്ങൾ കരസ്ഥമാക്കി എന്നാൽ ഈ സമയത്ത് ചൈനയിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന ഒരു രാജ്യത്തിന് ഈ ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല ഏതായിരുന്നു ആ രാജ്യം ഇംഗ്ലണ്ടോ ഇംഗ്ലണ്ടല്ല അമേരിക്കയായിരുന്നു ആ രാജ്യം തുടർന്ന് അവർ ഒരു നയം പ്രഖ്യാപിച്ചു ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവുമുണ്ട് എന്നവർ പറഞ്ഞു എന്തായിരുന്നു ആ നയത്തിൻ്റെ പേര് തുറന്ന വാതിൽ നയം ഓപ്പൺ ഡോർ പോളിസി ആരായിരുന്നു ഈ നയം പ്രഖ്യാപിച്ചത് ശരിയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയ ജോൺ ഹെയ് ഈ നയമനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലകളായി വിഭജിച്ചു അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക എന്നതായിരുന്നു ഈ നയത്തിൻ്റെ ലക്ഷ്യമെന്ന് നമുക്ക് കാണാൻ കഴിയും ചൈന മുഴുവൻ പാശ്ചാത്യർ കീഴടക്കുമെന്ന് ഭയന്നിരുന്നു അമേരിക്ക തുറന്ന വാതിൽ നയത്തിൻ്റെ ഫലം എന്താണെന്ന് പരിശോധിക്കാം ചൈന യൂറോപ്യന്മാരുടെ കമ്പോളമായി വിഭജിക്കപ്പെട്ടു ചൈനീസ് ജനത യൂറോപ്യന്മാരുടെ അടിമത്തിന് കീഴിലായി മാറിയെന്നും കാണാം ഈ സമയത്ത് ചൈന ഭരിച്ചിരുന്ന രാജവംശം ഏതായിരുന്നു ശരിയാണ് മഞ്ജു രാജവംശം ചൈന ഭരിച്ചിരുന്ന മഞ്ജു രാജവംശം വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടാണ് അവിടെ സ്വീകരിച്ചതെന്ന് നമുക്ക് കാണാം ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ വിദേശാധിപത്യം അവസാനിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തിൽ ഒരു കലാപം സംഘടിപ്പിച്ചു ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവരുടെ മുദ്ര ഈ കലാപം ഏതു പേരിലാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറയാമോ ശരിയാണ് ബോക്സർ കലാപം ബോക്സർ കലാപം പരാജയപ്പെട്ടു കലാപം പരാജയപ്പെട്ടുവെങ്കിലും പിൽക്കാല വിപ്ലവങ്ങൾക്ക് പ്രചോദനമേകിയെന്ന് കാണാം നിരാശയുടെ ഇരുട്ട് വ്യാപിച്ച ചൈനയിൽ പ്രതീക്ഷയുടെ സൂര്യനായി ഉദിച്ചുയർന്ന ഒരു നേതാവുണ്ടായിരുന്നു ചൈന രക്ഷപ്പെടണമെങ്കിൽ രാജഭരണം അവസാനിക്കണം എന്ന് വിശ്വസിച്ച അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മാഞ്ചു രാജഭരണത്തിനെതിരെ ചൈനയിൽ വിപ്ലവം നടന്നു എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ശരിയാണ് സൺയാട്സൺ എന്നായിരുന്നു ആ വിപ്ലവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടല്ല ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് എന്തായിരുന്നു ഈ വിപ്ലവത്തിൻ്റെ ഫലം ചൈനയിൽ രാജവാഴ്ച അവസാനിച്ചു എന്നുള്ളതാണ് ഈ വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട ഫലം തുടർന്ന് ദക്ഷിണ ചൈനയിൽ സൺയാഴ്സന്റെ നേതൃത്വത്തിൽ ഒരു പാർട്ടി രൂപീകരിച്ചതായി കാണാം എന്തായിരുന്നു ആ പാർട്ടിയുടെ പേര് ശരിയാണ് കുമിംഗ്താങ് പാർട്ടി എന്നാണ് കുമിംഗാങ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ചൈനയിൽ ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിക്കുകയും ചെയ്തു മൂന്ന് ആശയങ്ങൾക്കായിരുന്നു അദ്ദേഹം പ്രാധാന്യം നൽകിയത് ഏതെല്ലാമായിരുന്നു അവ പടഭാഗത്ത് പരിശോധിക്കും ദേശീയത ജനാധിപത്യം സോഷ്യലിസം ഈ മൂന്ന് ആശയങ്ങളും പ്രകടമാകുന്ന ചില സന്ദർഭങ്ങളും പാഠഭാഗത്ത് കാണാമല്ലോ മാഞ്ചു രാജവംശത്തെയും സാമ്രാജ്യത്വ ശക്തികളെയും പുറത്താക്കിയ സന്ദർഭത്തിൽ ദേശീയത എന്ന ആശയം നമുക്ക് കാണാൻ കഴിയും ജനാധിപത്യ ഭരണം സ്ഥാപിച്ച സന്ദർഭത്തിൽ ജനാധിപത്യം എന്ന ആശയം നമുക്ക് കാണാൻ കഴിയും മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്ത സന്ദർഭത്തിലോ ശരിയാണ് സോഷ്യലിസം എന്ന ആശയമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങളുമായി സമത്വം വേണമെന്ന് സൺ ജാട്സൺ ആവശ്യപ്പെട്ടു മാത്രമല്ല ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട അന്യായമായ ഉടമ്പടികൾ റദ്ദാക്കണമെന്ന് തീരുമാനിച്ചു കൃഷിയുടെയും വ്യവസായത്തിൻ്റെയും പുരോഗതിക്കാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു വിവിധ മേഖലകളിൽ ഒരു രാജ്യത്തിൻ്റെ സഹായം ചൈനയ്ക്ക് ലഭിച്ചു ഏതായിരുന്നു ആ രാജ്യം റഷ്യ റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു പാർട്ടി ചൈനയിൽ രൂപീകരിച്ചു എന്തായിരുന്നു ആ പാർട്ടിയുടെ പേര് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോൾ ചൈനയിൽ രണ്ട് പാർട്ടികളായി മാറി കുമിംഗ്താങ് പാർട്ടിയുമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമുണ്ട് ആദ്യകാലങ്ങളിൽ കുമിംഗാങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും സഹകരിച്ചാണ് മുന്നോട്ട് പോയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സൺ ജാട്സൺ മരിക്കുന്നു തുടർന്ന് വന്ന ഭരണാധികാരിയുടെ പേരെന്താണ് ശരിയാണ് ചിയാൻ കൈശക് ചിയാൻ കൈഷക് ഭരണത്തിൻ്റെ തലവനായി വന്നതോടെ കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലുള്ള സഹകരണം ഇല്ലാതായി ചൈനയിൽ ചിയാൻ കൈഷക് സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചു കമ്മ്യൂണിസ്റ്റുകളുമായുള്ള സഹകരണം അദ്ദേഹം ഉപേക്ഷിച്ചു അമേരിക്ക അടക്കമുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ ഇടപെടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്തു ചൈനയിലെ കൽക്കരി ഇരുമ്പ് വ്യവസായങ്ങൾ ബാങ്കിങ് വിദേശ വ്യാപാരം തുടങ്ങിയ മേഖലകളെല്ലാം നിയന്ത്രിച്ചിരുന്നത് വിദേശ രാജ്യങ്ങളായിരുന്നു എന്ന് കാണാം കമ്മ്യൂണിസ്റ്റുകൾ ചിയാൻ കൈശക്കിൻ്റെ ഈ നയങ്ങളെയെല്ലാം രൂക്ഷമായി എതിർത്തു എന്നാൽ ചിയാൻ കൈശക്കാകട്ടെ അവരെ ക്രൂരമായി നേരിടുകയാണ് ചെയ്തത് ഇതേ സമയം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തനായ ഒരു നേതാവിനെ ലഭിച്ചു എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ശരിയാണ് മാവോ മാവോസെത്തൂം ചിയാൻ കൈശക്കിൻ്റെ നേതൃത്വത്തിലുള്ള കുമിംഗ്ദാൻ ഭരണത്തിനെതിരായി മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകൾ വിപ്ലവത്തിനൊരുങ്ങി അതിന് അവരെ പ്രേരിപ്പിച്ചത് മൂന്ന് ഘടകങ്ങളാണ് എന്തെല്ലാമായിരുന്നു അവ ചിയാൻ കൈശക് വിദേശശക്തികൾക്ക് അനുകൂലമായ നിലപാടെടുത്തത് കമ്മ്യൂണിസത്തോട് എതിർപ്പ് കാണിച്ചത് സൈനിക സ്വേച്ഛാധിപത്യം തുടങ്ങിയവയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഒക്ടോബറിൽ കമ്മ്യൂണിസ്റ്റുകൾ മാവോ സേത്തൂങ്ങിൻ്റെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിൽ നിന്ന് ഒരു യാത്ര ആരംഭിച്ചു പന്ത്രണ്ടായിരം കിലോമീറ്റർ അകലെയുള്ള പടിഞ്ഞാറ് യനാനിലായിരുന്നു ആ യാത്ര അവസാനിച്ചത് ദുരിതം പിടിച്ച യാത്രയായിരുന്നു അത് കൊടുങ്കാട്ടിലൂടെയും മരുഭൂമിയിലൂടെയും മഞ്ഞ മൂടിയ പർവ്വത നിരകളിലൂടെയും മുന്നോട്ട് നീങ്ങിയ ജാതാംഗങ്ങൾക്ക് പല സ്ഥലങ്ങളിലും വെച്ച് നാഷണലിസ്റ്റ് സേനയുമായി ഏറ്റുമുട്ടേണ്ടതായി വന്നു യാത്രയിലുടനീളം ധാരാളം കൃഷിഭൂമിയും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി ഒരു ലക്ഷത്തോളം കമ്മ്യൂണിസ്റ്റുകൾ പങ്കെടുത്ത ആ യാത്ര ചൈനയുടെ ചരിത്രം തിരുത്തി എഴുതി ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടു ആയിരക്കണക്കിനാൾക്കാർ രോഗം ബാധിച്ച് മരിച്ചു വീണു മഹാനദികളും നഗരങ്ങളും താണ്ടിയുള്ള ഒരു മഹത്തായ ജനപ്രവാഹമായിരുന്നു അത് എന്ന് കാണാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ യാത്ര വടക്ക് പടിഞ്ഞാറ് യനാനിൽ അവസാനിച്ചു ലോകചരിത്രത്തിൽ ഇടം നേടിയ ആ യാത്രയുടെ പേരെന്തായിരുന്നു ശരിയാണ് ലോങ് മാർച്ച് എന്നായിരുന്നു ആ യാത്രയുടെ പേര് വൻ വിജയമായ ഈ ലോങ് മാർച്ചോടെ വിദേശാധിപത്യത്തിനെതിരായ ചൈനീസ് ജനതയുടെ പോരാട്ടത്തിൻ്റെ പ്രതീകമായി കമ്മ്യൂണിസ്റ്റുകളും മാവോ സേത്തൂങ്ങും മാറി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ചുവപ്പ് സേന കുമിംഗ്താൻ ഭരണത്തിൻ്റെ കേന്ദ്രം കൈക്കലാക്കുകയും ചെയ്തു പരാജിതനായ ചിയാൻ കൈഷക് തൻ്റെ സൈന്യത്തോടൊപ്പം തായ്വാൻ ദ്വീപിലേക്ക് പലായനം ചെയ്തു മാവോ സേത്തൂങ്ങിൻ്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക്കായി മാറി എന്നായിരുന്നു ആ ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ ഒന്നിനാണ് വിപ്ലവം ജയിച്ച് ചൈന നിലവിൽ വന്നത് അങ്ങനെ ചൈനയിൽ രാജവാഴ്ചയും വിദേശാധിപത്യവും അവസാനിച്ചു ചൈനയിലെ മോചനത്തിന് വഴിതെളിച്ച രണ്ട് വിപ്ലവങ്ങളെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തത് രാജവാഴ്ചയിൽ നിന്നും വിദേശാധിപത്യത്തിൽ നിന്നും ചൈന മോചനം നേടിയതും ചൈന റിപ്പബ്ലിക് ആയതുമായ കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്തത് ഇനി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ കൂടി നോക്കാം സ്ക്രീനിൽ ശ്രദ്ധിക്കൂ ചൈനയെ അധീനപ്പെടുത്താൻ പാശ്ചാത്യ ശക്തികളും അമേരിക്കയും സ്വീകരിച്ച തന്ത്രങ്ങൾ വ്യത്യസ്തമായിരുന്നു വ്യക്തമാക്കുക ചൈനയെ ജനകീയ റിപ്പബ്ലിക്കാക്കുന്നതിൽ മാവോ സേതുവും വഹിച്ച പങ്ക് വിശദമാക്കുക ഈ രണ്ട് പഠന പ്രവർത്തനങ്ങളാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തരുവാനുള്ളത് പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു ഈ തുടർ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ നിങ്ങൾ പൂർത്തീകരിക്കണം ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളോ പ്രയാസങ്ങളോ സംശയങ്ങളോ നേരിട്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട സാമൂഹ്യശാസ്ത്ര അധ്യാപകരെ ബന്ധപ്പെടാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ചില വിപ്ലവങ്ങൾ ഏതൊക്കെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം എന്നിവയാണ് ഈ പാഠഭാഗത്ത് നാം ചർച്ച ചെയ്തത് അവിടങ്ങളിലെ നിലവിലുള്ള ഭരണവ്യവസ്ഥകളെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കുക എന്നതായിരുന്നു ഈ വിപ്ലവങ്ങൾ ഓരോന്നും ലക്ഷ്യമിട്ടത് എന്ന് കാണാം തുടർന്ന് നമുക്ക് മറ്റൊരധ്യായവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം